സനാതന ധർമ്മത്തിൽ പരമശിവന്റെ പേര് ചോദിച്ചാൽ ശിവസഹസ്രനാമ സ്തോത്രമാണ്. ത്രീ സാങ്ക്യം പരിമിതമിതം പ്രഭിന്ന പ്രസ്ഥാനം തുടങ്ങിയാൽ ആയിരം പേരുകൾ തുടർച്ചയായി വരികയാണ്. വിഷ്ണു ഭഗവാന്റെ പേര് ചോദിച്ചാൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ആയിരം പേരുകൾ തുടർച്ചയായി വരികയാണ്. ഭഗവതിയുടെ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവതിയുടെ പേര് ചോദിച്ചാൽ ലളിത സഹസ്രനാമ സ്തോത്രം ആയിരം പേരുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾക്ക് ഈശ്വരനാമത്തിന് യാതൊരു ലോഭവും ഇല്ല. ഈ സഹസ്രനാമം ചെറുപ്പത്തിൽ ഒരു കുട്ടി ചൊല്ലി പഠിച്ചാൽ ഒന്നാമതായ കുട്ടി കിട്ടുന്ന കഴിവ് സാഹിത്യം പഠിക്കാൻ ആ കുട്ടി, ഭാഷ പഠിക്കാൻ ആ കുട്ടി നല്ല കഴിവുള്ള കുട്ടിയായിരിക്കും. രണ്ടാമതായി ഗ്രാമർ അല്ലെങ്കിൽ വ്യാകരണം പഠിക്കാൻ ആ കുട്ടി അസാധാരണ കഴിവുള്ള കുട്ടിയായിരിക്കും. മൂന്നാമതായി കുട്ടിക്ക് വളരെ വലിയ ഓർമ്മശക്തി ഉണ്ടാവും. ആയിരം പേരുകൾ തുടർച്ചയായി ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന വളർന്നു വരുന്ന ഓർമ്മശക്തി കൊണ്ട് നീറ്റ് പരീക്ഷയോ JEE പരീക്ഷയോ IAS പരീക്ഷയോ ഒക്കെ കുട്ടിക്ക് വളരെ ഭംഗിയായി പഠിക്കാൻ പറ്റും. നാലാമതായി ലോകത്തിലെ മറ്റു ഭാഷകളിൽ രണ്ടോ മൂന്നോ സ്വരാക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആയിരം വരെയുള്ള എല്ലാ സ്വരങ്ങളും ചേർത്ത് ലോകത്താകെ ഒരു വാക്കേ ഉള്ളൂ, ഓംകാര മന്ത്രമാണ്. ഓരോ പാരഗ്രാഫ് തുടങ്ങുമ്പോഴും ഓംകാര മന്ത്രമാണ്. ആ ഓംകാരം ഉച്ചരിക്കുമ്പോൾ ശബ്ദപേടകത്തിലെ എല്ലാ ടെൻഡൻസിനും എക്സസൈസ് കിട്ടുകയും ആ കുട്ടിക്ക് ശബ്ദമാധുരി ഉണ്ടാവുകയും കർണാടക സംഗീതമോ എന്ത് വേണേലും അഭ്യസിക്കാൻ കുട്ടി കഴിവുള്ളതായി തീരുകയും ചെയ്യും. ആ സഹസ്രനാമത്തിന്റെ ഉച്ചാരണം നമുക്ക് അഞ്ചാമതായി തരുന്നത് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവറാണ്. ഒന്നിനെ ഒന്നിനോട് വേർതിരിച്ച് ഓർത്തിരിക്കാനുള്ള കഴിവാണ്. വിഷ്ണു ഭഗവാന്റെ തലയിലോട്ടാണ് നോക്കുന്നതെങ്കിൽ കേശവ എന്ന് വിളിക്കാം. പരമശിവന്റെ തലയിലോട്ടാണ് നോക്കുന്നതെങ്കിൽ ഗംഗാധാര അല്ലെങ്കിൽ ചന്ദ്രധാര, ഗംഗയെ തലയിൽ വഹിക്കുന്നവൻ, ചന്ദ്രനെ വഹിക്കുന്നവൻ എന്ന് പറയും. ഓരോ ഈശ്വര സങ്കല്പത്തിനും വളരെ ശ്രദ്ധേയമായ ഭാവമാണ്. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി എന്ന് പറഞ്ഞാൽ ഓരോ കൈകളിലും എന്തെന്ന് നിൽക്കുന്നു എന്നുള്ള ഭഗവാന്റെ സങ്കല്പം വരികയാണ്. ആ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ വലിയ പരീക്ഷകൾ പാസ്സാവാനുള്ള കഴിവ് ആ കുട്ടിയിൽ ഉണ്ടാക്കും. ഗുരുവായൂരപ്പനെ തൊഴാൻ ചെല്ലുന്ന ഭക്തനോട് നീ ഇവിടെ മാത്രമേ വരാവോ കേട്ടോ, ഒരു ക്ഷേത്രത്തിലും പോരുതെന്ന് ഗുരുവായൂരപ്പൻ പറയോ? ഇല്ല. ഈ ക്ഷേത്രത്തിൽ വന്നോ? സന്തോഷം. നിനക്ക് 100 ക്ഷേത്രത്തിൽ പോണോ? പൊയ്ക്കോളൂ. 101 ഇവിടെ തിരിച്ചു വരുന്നോ? സന്തോഷം. ഈ ഓപ്പൺനെസ് സനാതനധർമ്മത്തിന്റെ വലിയ ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹിന്ദുമതത്തിലെ ഈശ്വര സങ്കല്പം രക്ഷകനായ ഈശ്വര സങ്കല്പമാണ്, ശിക്ഷിക്കുന്ന ഈശ്വര സങ്കല്പമല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുകയാണ്, ഭൂമിയിൽ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുമ്പോൾ, അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാവുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ വന്ന് 3 കാര്യങ്ങൾ ചെയ്യും. പരിത്രാണയ സാധൂന, സാധുക്കളായ മനുഷ്യരെ രക്ഷിക്കാം. വിനാശ ദുഷ്കൃത, ക്രൈം ആൻഡ് ക്രിമിനൽസിനെ അമർച്ച ചെയ്യും. ധർമ്മ സംസ്ഥാപനാർത്ഥായ റൂൾ ഓഫ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ ഈശ്വരൻ രക്ഷകനാണ്. എട്ടാമതായി ഹിന്ദുമതത്തിലെ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഈശ്വരനാണ്, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനാണ്. ശങ്കരാചാര്യർ, ദ ഗ്രേറ്റസ്റ്റ് മലയാളി എവർ ബോൺ, കേരളത്തിൽ ജനിച്ച ഏറ്റവും മഹാനായ മനുഷ്യൻ, അദ്ദേഹം വളരെ കൃത്യമായി അദ്വൈത സിദ്ധാന്തം ഉണ്ടാക്കി. ദൈവവും മനുഷ്യനും, ദൈവമാകുന്ന പരമാത്മാവിൽ നിന്ന് ഒരു ഭാഗം ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ജീവാത്മാവായി മാറുകയാണ്. ആ ജീവാത്മാവായി മാറുന്ന നമ്മളും ഈശ്വരനും ഒന്നാണ്. അതാണ് കബീർ ഹിന്ദിയിലെ പ്രസിദ്ധമായ ദോഹയിൽ പറയുന്നത്, തേരാ സായി തുജിമയും ജോ പുഹുപ്പനുമയും ബാസ് കസ്തൂരി ക മൃഗജോം പെരുവുറു ഡൂണ്ടെ കാസ്. തേരാ സായി തുജിമയും, ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെയാണ്. എങ്ങനെ? ജോം പുഹുപ്പനുമയും ബാസ്, പുഷ്പങ്ങളിൽ സുഗന്ധമിരിക്കുന്ന പോലെ നിന്റെ ഉള്ളിൽ ദൈവം ഇരിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് കബീർ പറയുന്നത്, കസ്തൂരി ക മൃഗജോ. കസ്തൂരിമാനിന്റെ ശരീരത്തിന്റെ പുറകുവശത്താണ് ഈ കസ്തൂരി ഗ്രന്ഥി. അതിന്റെ മണം പുറത്തു വരുമ്പോ ഈ കസ്തൂരിമാൻ ഓട്ടം പിടിക്കും, എവിടെ നിന്നാണ് ഈ മണം വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി. അതിന്റെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന കസ്തൂരിയെ തപ്പിയാണ് അവൻ ലോകം മുഴുവൻ കറങ്ങുന്നത്.
കബീർ ചോദിക്കുന്നു, നിന്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുമ്പം നീ എന്തിനാണ് ഈ ലോകം മുഴുവൻ ഈശ്വരനെ തപ്പി നടക്കുന്നതെന്നാണ്. ഇത് ശ്രദ്ധേയമായ ഈശ്വര സങ്കല്പം ആണ്. ഒൻപതാമതായ ഈശ്വര സങ്കല്പത്തിൽ, ഹിന്ദുക്കളുടെ ഈശ്വര സങ്കല്പത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഹിന്ദു മതത്തിലെ ഈശ്വര സങ്കല്പം പിതാവാണ്, പുരുഷ ദൈവങ്ങളൊക്കെ അപ്പനാണ്, സ്ത്രീ ദൈവങ്ങളൊക്കെ അമ്മയാണ്. പുരുഷ ദൈവങ്ങളെ നമ്മൾ ഗുരുവായൂരപ്പ, അയ്യപ്പ, ശിവപ്പ, വിഷ്ണുപ്പ, ബംഗാരപ്പ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ദൈവങ്ങളൊക്കെ അപ്പനാണ്. ഇനി സ്ത്രീ ദൈവങ്ങളാണെങ്കിലോ, കൊടുങ്ങല്ലൂർ അമ്മ, ചോട്ടാനിക്കര അമ്മ, കാളി അമ്മ, ലക്ഷ്മി അമ്മ ഇങ്ങനെയാണ് വിളിക്കുന്നത്. സ്ത്രീ ദൈവങ്ങൾ അമ്മയുടെ സ്ഥാനവും പുരുഷ ദൈവങ്ങൾ അച്ഛന്റെ സ്ഥാനവുമാണ്. പത്താമതായി, മറ്റു മതങ്ങളിൽ ഈശ്വര സങ്കല്പത്തിന് വളരെ വ്യത്യാസമാണ് ഹിന്ദു മതത്തിന്റെ ഈശ്വര സങ്കല്പം. മലയാള സിനിമയിലെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പിയാണോ വയലാറാണോ എഴുതിയത് എനിക്ക് ഓർമ്മയില്ല. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ ജീവിതം ആസ്വദിച്ചറിഞ്ഞാൽ മരിക്കും മുമ്പ് ദൈവം പറയും, മനുഷ്യ നീയാണ് എന്റെ ദൈവം എന്നാണ്. മനുഷ്യന്റെ കഷ്ടപ്പാട് കണ്ടാൽ ദൈവം പോലും മനുഷ്യന്റെ മുമ്പ് ചുല്ലിട്ട് പോകുന്നതാണ്. എന്താ, ഹിന്ദു മതത്തിൽ വിഷ്ണു ഭഗവാൻ ദശാവതാരം എടുത്തു, പത്തവതാരം, മത്സ്യങ്കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ, രാമച്ചരാമ, കൃഷ്ണ, കൽക്കി. അപ്പോ വാമനൻ തൊട്ട് 5 തവണ വിഷ്ണു ഭഗവാൻ മനുഷ്യരൂപം എടുത്തു. എന്നാൽ ഭഗവതിയുടെ ദശാവതാരം, ഭഗവതി ഭൂമിയിൽ അവതരിച്ചപ്പോ 10 തവണയും മനുഷ്യരൂപമാണ് എടുത്തത്. കാരണം ഒരു ഭഗവതി മൃഗരൂപത്തിൽ വരുന്നത് ശരിയല്ല, അതുകൊണ്ട് മനുഷ്യരൂപത്തിൽ ഭഗവതി വന്നു. അങ്ങനെ മനുഷ്യന്റെ മുഴുവൻ കഷ്ടപ്പാടും ഭഗവാൻ അനുഭവിച്ചു. ശ്രീരാമൻ അനുഭവിച്ചതിന്റെ 100-ൽ നിങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല, ശ്രീകൃഷ്ണൻ അനുഭവിച്ചതിന്റെ 1000-ൽ നിങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യരൂപം പൂണ്ട് ഇഹലോക ജീവിതം നയിച്ച ശേഷം ഭഗവാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, പറഞ്ഞു, മനുഷ്യ നീയും എന്നെ പോലെ ദൈവമാണ്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ശബരിമലയിലെ പടി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി, ആ വരുന്ന ഭക്തനും അയ്യപ്പനും ഒരേ ആള് തന്നെയാണ്, തത്വമസി. അപ്പൊ ഈ മനുഷ്യനായി അവതരിച്ച് സ്വർഗത്തിൽ പോകുന്ന മനുഷ്യൻ ദൈവമാന്നല്ല പറഞ്ഞേ, മനുഷ്യൻ ദൈവത്തെ പോലെ ദൈവമാണെന്നാണ് പറഞ്ഞേ. ഇത് സനാതനധർമ്മത്തിന്റെ ഈശ്വര സങ്കല്പത്തിലെ വളരെ വലിയ വ്യത്യാസമാണ്. ഇനി ആ ഈശ്വര സങ്കല്പത്തിൽ ഈ പുണ്യക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കാളി ഭഗവതിയാണ്. അപ്പൊ എന്താണ് ഈ ദേവന്റെ ദേവിയുടെയും സങ്കല്പം എന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ശങ്കരാചാര്യർ സന്യാസിയാവാൻ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ അമ്മ മരണശൈലാകുമ്പോൾ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. ശങ്കരാചാര്യർ അമ്മയ്ക്ക് അസുഖമാണെന്ന് മനസ്സിലാക്കി കാലടിയിലെത്തി. അവിടെ വെച്ച് അമ്മയുടെ മുമ്പിൽ വെച്ച് പാടിയതാണ് പ്രസിദ്ധമായ മാതൃസ്തോത്രം, അമ്മ ആരാണ് എന്ന് ശങ്കരാചാര്യർ പറയുകയാണ്. ശങ്കരാചാര്യർ പറഞ്ഞു, എൻ്റെ അമ്മേ, ഒരു സ്ത്രീ ഗർഭിണിയായി 10 മാസം ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്ന് അവസാനം വേദനയോടുകൂടി രക്തമൊഴുക്കി പ്രസവിച്ച് കുട്ടിക്ക് മലപ്പാലൂട്ടി കുട്ടിയുടെ മലമൂത്ര വിസർജ്യങ്ങൾ എടുത്ത് കുട്ടിയെ വളർത്തി വലിയതാക്കി തീർക്കുമ്പോൾ ആ അമ്മ മകന് ചെയ്തതിന് തത്തുല്യമായി ഭൂമിയിൽ ഒരു മകനും തിരിച്ചു ചെയ്യാൻ പറ്റില്ല. അവൻ ചക്രവർത്തിയായാലും പറ്റില്ല, കോടീശ്വരനായാലും പറ്റില്ല. ശങ്കരാചാര്യർ പറയുന്നു, പ്രസൂത പ്രസൂനം, ഒരു ജന്മമല്ല ഒന്നിലേറെ ജന്മം ഒരു മകനെ ഈ ഭൂമിയിൽ അവതരിച്ചാലും അമ്മ ചെയ്തതിന് തത്തുല്യമായി ഒരു മകനും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം ചെയ്തു കൊടുക്കുന്നത് പുണ്യമാണ്. അതുകൊണ്ട് അമ്മയെ, എന്നാൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക്? ശങ്കരാചാര്യർ അമ്മ പറഞ്ഞു, മോനെ, ഞങ്ങളൊക്കെ ശിവഭക്തരായിരുന്നു, നിന്റെ അച്ഛൻ ശിവഗുരുവാണ്, നിനക്ക് ഞങ്ങൾ പേരിട്ടത് ശങ്കരൻ എന്നാണ്, അതുകൊണ്ട് മരിക്കുന്നതിന് എനിക്ക് പരമേശ്വരനൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ശങ്കരാചാര്യർ പറഞ്ഞു, അമ്മ ഇത് ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റും, ഞാൻ മന്ത്രം ചൊല്ലും, അപ്പൊ അമ്മ കണ്ണു തുറക്കണം, അമ്മയ്ക്ക് പരമേശ്വരനെ കാണാമെന്ന് പറഞ്ഞു. ശങ്കരാചാര്യൻ അങ്ങോട്ട് തുടങ്ങി. ആദ്യം വിഷ്ണു ഭഗവാനെ സൂചിച്ചുകൊണ്ട് സ്തോത്രങ്ങൾ പാടി. അമ്മ തണ്ണോട് നോക്കിയപ്പം 4 തലയുള്ള ബ്രഹ്മാവ് നേരെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അമ്മ വിചാരിച്ച് പരമേശ്വരനെ കാണിക്കാനല്ല ഇവനോട് പറഞ്ഞേ, ഇവൻ തന്നെ ബ്രഹ്മാവിനെ എന്നെ കാണിച്ചു, എന്നാലും ബ്രഹ്മാവിനെ കാണാൻ പറ്റിയല്ലോ.
ഉടനെ ശങ്കരാചാര്യർ വിഷ്ണു ഭഗവാനെ സൂചിച്ചവരെ പാടാൻ തുടങ്ങി. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്ര പാണി, അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. അമ്മ കണ്ണു തുറന്നു, സാക്ഷാൽ വിഷ്ണു ഭഗവാൻ മുമ്പിൽ നിൽക്കുന്നു. അമ്മ വിചാരിച്ചു, പരമശിവനെ കാണിക്കാൻ പറഞ്ഞ ബ്രഹ്മാവനെയും വിഷ്ണു ഭഗവാനെയും കണ്ടില്ലേ. അപ്പോൾ ശങ്കരാചാര്യർ പരമശിവനെ സ്തുതിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. അപ്പോൾ അമ്മ കണ്ണു തുറന്നപ്പോൾ സാക്ഷാൽ പരമശിവൻ മുമ്പിൽ നിൽക്കുന്നു. പാട്ട് നിർത്തിയപ്പോ ദൈവസങ്കല്പങ്ങൾ മാഞ്ഞു. അമ്മ മോനോട് പറഞ്ഞു, മോനെ ഞാൻ ശങ്കരനെ കാണാനേ നിന്നോട് പറഞ്ഞുള്ളൂ, നീ എന്നെ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും കാണിച്ചില്ലേ, എന്തൊരു ഭാഗ്യം. ശങ്കരാചാര്യർ പറഞ്ഞു, അമ്മേ, അമ്മയുടെ ലെവൽ ഓഫ് തിങ്കിങ്ങിലാണ് അമ്മ ഇതിനെ മൂന്നിനെ മൂന്നായി സങ്കല്പിച്ചത്. എന്നെ പോലുള്ള സന്യാസിമാർ തപസ് ചെയ്ത് മനസ്സിലായി ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒരേ ഈശ്വരഭാവം തന്നെയാണെന്ന്. അത് അമ്മയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ശങ്കരാചാര്യരുടെ അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞ് ശങ്കരാചാര്യർ നേരെ കാശ്മീരിൽ പോയി. അവിടെ വച്ച് ശാരദാപീഠത്തിന്റെ മുമ്പിൽ വെച്ച് 64 പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തി സർവജ്ഞപീഠം കയറി. സർവജ്ഞപീഠം കയറിയ ശേഷം ശങ്കരാചാര്യർ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. അതാണ് ലോകപ്രസിദ്ധമായ ത്രിപുര സുന്ദരി ദർശന ലഹരി എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗാനം. ആദ്യം വിഗ്രഹത്തിൽ നിന്ന് മൂദേവി ഇറങ്ങി വന്നു, ഡാൻസ് ചെയ്ത് തിരിച്ചുപോയി. പിന്നെ ദുർഗാഭഗവതി ഇറങ്ങി വന്നു, ഡാൻസ് ചെയ്ത് തിരിച്ചുപോയി. പിന്നെ ലക്ഷ്മി ഭഗവതി ഇറങ്ങി വന്നു, ഡാൻസ് ചെയ്ത് തിരിച്ച് വിഗ്രഹത്തിൽ ലയിച്ചു. പിന്നെ സരസ്വതി ഭഗവതി ഇറങ്ങി വന്നു, ഡാൻസ് ചെയ്ത് തിരിച്ചുപോയി ലയിച്ചു. പിന്നെ പാർവതി ഇറങ്ങി വന്നു, ഡാൻസ് ചെയ്ത് തിരിച്ചുപോയി ലയിച്ചു. അങ്ങനെ 8 വിഗ്രഹത്തിൽ നിന്ന് ഓരോരോ ദേവതമാരിറങ്ങി വന്ന് ഡാൻസ് ചെയ്ത് തിരിച്ചുപോയി. 9 പുറത്തു വന്നത് കാളി ഭഗവതിയാണ്. ആ കാളി ഭഗവതിയെ കണ്ടുടനെ ശങ്കരാചാര്യർ പാടാൻ തുടങ്ങി. എന്താണ്? വിശ്വേശ്വരി നിൻ കനകകളേവര ദർശനമേ, പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം എന്ന് പറഞ്ഞു. എല്ലാ ദേവി സങ്കല്പങ്ങളും നൃത്തം ചെയ്ത് മടങ്ങിപ്പോയപ്പോ ശങ്കരാചാര്യർ ഗാനം നിർത്തി. ശിഷ്യന്മാരൊന്നും ചോദിച്ചു, എന്താ ഗുരു ഈ കാണിച്ചത്? ശങ്കരാചാര്യർ പറഞ്ഞു, ഈ 9 ദേവിമാരും 9 രൂപഭാവമാണെന്നാണ് നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരേ ഒരു ദേവിയുടെ ഭാവങ്ങളാണെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ശിഷ്യൻ ചോദിച്ചു, അങ്ങ് കാളി ഭഗവതി വന്നപ്പോഴാണല്ലോ വിശ്വേശ്വരനിൻ കനകകളേവര ദർശനമേ എന്ന് പറഞ്ഞത്. കാളി ഭഗവതി സ്വർണ്ണതറാണോ? ശങ്കരാചാര്യ സ്വർണ്ണതറാണ്. സാധാരണ കറുത്ത നിറത്തിൽ വിഗ്രഹം ഉണ്ടാക്കി വെക്കുമെങ്കിലും കാളി ഭഗവതി സുന്ദരിയാണ്. കേരളത്തിലെ 4 ക്ഷേത്രങ്ങളിലാണ് സ്വർണ്ണ നിറത്തിലുള്ള കാളി ഭഗവതി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഒന്ന് കണ്ണൂരിലെ അത്ഭുതങ്ങളിൽ അത്ഭുതമായ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, സ്വർണ്ണ നിറത്തിൽ സുന്ദരിയായ കാളി ഭഗവതി. പന്തളത്ത് രാജാവിന്റെ പ്രധാന ക്ഷേത്രം കാളി ഭഗവതിയാണ് പ്രതിഷ്ഠ. അവിടുത്തെ കാളി ഭഗവതി സുന്ദര രൂപത്തിൽ സ്വർണ്ണ നിറത്തിലാണ്. പിന്നെ 50 ക്ഷേത്രങ്ങളിൽ ശാന്തഭാവത്തിലുള്ള കാളി ഭഗവതിയാണ്. അപ്പൊ ഈ കാളി ഭഗവതിയുടെ ഒറിജിനൽ നിറം സ്വർണ്ണനിറമാണെന്ന് ശങ്കരാചാര്യർ പാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങളിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്ന് ശങ്കരാചാര്യർ പറയുകയാണ്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലെ ദൈവീ സങ്കല്പങ്ങളെ വളരെ ഭംഗിയായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി എന്താണ് ഈ ഭഗവതിയുടെ അവതാരം? ഭഗവതിയുടെ അവതാരങ്ങളെ പറ്റി പറയുന്ന ദൈവീ ഭാഗവതത്തിലാണ്. ഭഗവതിക്ക് ദശാവതാരങ്ങളാണ്, വിഷ്ണു ഭഗവാനെ പോലെ ദശാവതാരമാണ്. ആദ്യം ഭഗവതി ഭൂമിയിലേക്ക് വന്നത് ജ്ഞാനേശ്വരിയായിട്ടാണ്. ത്രിപുരയിലെ രാജാവിന്റെ ഭാര്യയായി ജ്ഞാനം നിറഞ്ഞവളായി ഭഗവതി ഭൂമിയിലേക്ക് വന്നു. 2 ഭഗവതി ദുർഗാ ഭഗവതിയായി വന്നു. ലോകം മുഴുവൻ നാശം വിതയ്ക്കുന്ന പുരുഷന്മാരെ അമർച്ചെയ്യാൻ പുരുഷനെ കൊണ്ട് പറ്റിയല്ല, സ്ത്രീയെ കൊണ്ട് പറ്റൂ. അതുകൊണ്ട് ദുർഗാ ഭഗവതി ഭൂമിയിൽ വന്ന് അസുരന്മാരെയൊക്കെ നിർമാർജനം ചെയ്തു. അത് കഴിഞ്ഞ് ഭഗവതി ഭൂമിയിലേക്ക് വന്നത് കാളി ഭഗവതിയായിട്ടാണ്. 4 ഭഗവതി ഭൂമിയിൽ വന്നത് പരമശിവൻ ഭൂമിയിലെത്തിയപ്പോ പരമശിവന്റെ കൂട്ടിന് പാർവതിയായി ഭൂമിയിലേക്ക് വന്നു. പരമശിവൻ രൂപം മാറുമ്പോൾ പാർവതി രൂപം മാറും, പരമശിവൻ ഭൈരവനാവുമ്പോൾ പാർവതി മുത്താരമ്മയായിട്ട് മാറും. അങ്ങനെ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. 5 മനുഷ്യന് പണമുണ്ടായി, സ്വത്തുണ്ടായി. ആ സ്വത്തിനൊരു ഒരു ഈശ്വരഭാവം വേണം. അതിന് ഭഗവതി ലക്ഷ്മി ഭഗവതിയായി, ധനത്തിന്റെ ദേവതയായി ഭൂമിയിൽ വന്നു. 6 മനുഷ്യന് അറിവുണ്ടാക്കി, പുസ്തകം ഉണ്ടാക്കി, ലൈബ്രറി ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റീസ് ഉണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ ദേവതയായി സരസ്വതി ദേവിയായി 6 ഭഗവതി ഭൂമിയിലേക്ക് വന്നു.
ഏഴാമത് ശ്രീകൃഷ്ണൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ശ്രീകൃഷ്ണൻ ഒരു കൂട്ടുവാണ്. അതിന് ഭഗവതി രാധയായി ഭൂമിയിലേക്ക് വന്നു. ഭഗവതി വന്നത് രുക്മിണിയായിട്ടല്ല, ഭഗവതി വന്നത് സത്യഭാമയായിട്ടല്ല, നമ്പർ വൺ നമ്പർ ടു ആയിട്ടല്ല വന്നേ. കാരണം സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രേമിക്കുമ്പോൾ ആ അനശ്വരമായ പ്രേമം എങ്ങനെയാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവതി ഭൂമിയിലേക്ക് വന്നത് രാധയായിട്ടാണ്. രാധയ്ക്കും ശ്രീകൃഷ്ണനും കല്യാണം കഴിക്കാൻ പറ്റിയില്ല മുനിയുടെ ശാപം കാരണം. അത് ഭഗവാൻ കൃഷ്ണൻ അറിയാം, രാധയ്ക്കും അറിയാം. എന്നാൽ വിവാഹം കഴിക്കാതെ, ശാരീരിക ബന്ധമില്ലാതെ ഒരു പുരുഷനും സ്ത്രീയും പ്രേമിക്കേണ്ടത് എങ്ങനെയാണ്? അത് ലോകത്തെ പഠിപ്പിച്ചു ഭഗവാൻ കൃഷ്ണനും രാധയും. അവസാനം രാധ അവരുടെ കല്യാണം കഴിച്ച് ഒരു കുട്ടിയെ കൊണ്ടായി. അപ്പോൾ രാധ മരണത്തോടടുത്തു. രാധ ഭഗവാൻ കൃഷ്ണൻ ലെറ്റർ കൊടുത്തയച്ചു, എൻ്റെ ഭഗവാനെ, ഞാൻ മരിക്കുമ്പോൾ അങ്ങയുടെ മുരളീരവം കേട്ടുകൊണ്ട് എനിക്ക് മരിക്കണം. ഭഗവാൻ അപ്പോഴേ പല്ലക്കയച്ചു, പല്ലക്കയച്ച് രാധയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. രുക്മിണിക്കും സത്യഭാമയ്ക്കും ഒന്നും ഒരു വഴക്കമില്ല, കാരണം ഇത് അനശ്വരമായ പ്രേമമാണെന്ന് അവർക്കറിയാം. സാധാരണ സ്ത്രീ സമ്മതിക്കുമോ? സമ്മതിക്കുകയില്ല. ഭഗവാൻ ഈ രാധയുടെ മരണസമയം അറിയാം. രാധയുടെ മരണക്കിടക്കട അടുത്ത് വന്ന് 36 മണിക്കൂർ മുരളീരവം മുഴക്കി. ആ പ്രസിദ്ധമായ ഗാനമാണ് ഹരി മുരളീരവം. യേശുദാസ് ഹരി മുരളീരവം പാടുകയും മോഹൻലാൽ അവിടെ അഭിനയിക്കുകയും ചെയ്യുന്നത് കാണാത്ത ആരും ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാധ 36 മണിക്കൂർ മുരളീരവം കേട്ടുകൊണ്ട് സാവധാന മരണത്തിലേക്ക് ഊർന്ന് വീണ് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞോ, ഇനി ഞാൻ ഈ മുരളി വായിക്കുകയില്ല. രാധ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുരളി വായിക്കണ്ട. മുരളി ഭഗവാൻ രാധ മരിച്ച മുരളിയുടെ അടുത്തുള്ള മേശപ്പുറത്ത് കൊണ്ടുവച്ചു. പിന്നെ ഭഗവാൻ പാടിയിട്ടില്ല. അനശ്വരമായ പ്രേമത്തിന്റെ മഹത്വം വെളിവാക്കാൻ വേണ്ടി ഭഗവതി രാധയായി ഭൂമിയിൽ വന്നു. എട്ടാമതായി ഭഗവതി ഭൂമിയിലേക്ക് വരുന്നു. എപ്പോൾ? ഗായത്രി മന്ത്രം മനുഷ്യനായി അവതരിക്കണം. ദേവനും ദേവിയും കൂടെ ചർച്ച ചെയ്തു. ഭഗവതി പറഞ്ഞോ, ഗായത്രി എന്നുള്ള വാക്ക് തന്നെ സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ഞാൻ ഭൂമി പൊക്കോളാം, മനുഷ്യ സ്ത്രീയായി. അങ്ങനെ ഗായത്രി മന്ത്രം ഭൂമിയിൽ സ്ത്രീയായി വന്നു, ഗായത്രിയായി വന്നു. ആ ഗായത്രി മന്ത്രം അനശ്വരമായി ഭഗവതി പാടി. അങ്ങനെയാണ് നമുക്ക് ഈ രീതിയിലുള്ള ഗായത്രി മന്ത്രം കിട്ടിയത്. ഒമ്പതാമതായി ഭഗവതി ശക്തീശ്വരിയായി വന്നു. പുരുഷനില്ലാത്തൊരു ശക്തി സ്ത്രീക്കുണ്ട്. ആ ശക്തി എന്തെന്ന് ലോകത്തെ മനസ്സിലാക്കുകയാണ് ഭഗവതി. പുരുഷന് ശക്തിയുണ്ട്, പക്ഷെ സമയത്ത് പോലീസ് ഭാഷയെ പറഞ്ഞ സായപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നുള്ളയും പുരുഷൻ. അർജുനൻ വില്ലാളി വീരനാണ്, പരമശിവന്റെ അമ്പും വില്ലൊക്കെ കയ്യിലിരിപ്പുണ്ട്, മഹാരഥനാണ്, 10,000 പേരെ ഒരേ സമയം തോപ്പിക്കാൻ കഴിവുള്ളവനാണ്. പക്ഷേ യുദ്ധത്തിന്റെ നടുക്കേക്ക് ഭഗവാൻ അർജുനനെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അർജുന ദോണ്ട നിൽക്കുന്നുണ്ടോ ഭീഷ്മര്, അവനെയാണ് നമുക്ക് ആദ്യം തട്ടേണ്ടത്. രണ്ടാമത് നിന്റെ ഗുരു നിൽക്കുന്നുണ്ടല്ലോ ദ്രോണൻ, അവനെയാണ് നമുക്ക് രണ്ടാമത് ആർക്കേണ്ടത്. മൂന്നാമത് നിന്റെ അങ്കിള് തന്നെ കൃപാചാര്യൻ നിൽക്കുന്നു, അവനെയാണ് മൂന്നാമത് തട്ടേണ്ടത്. നാല് പേരുടെ ലിസ്റ്റ് കേട്ടപ്പോഴേ അർജുനൻ പറഞ്ഞു, എന്റെ ഭഗവാനെ, എന്റെ നാക്ക് വറ്റുന്ന ഭഗവാനെ, എന്റെ കൈ ഉറയ്ക്കുന്ന ഭഗവാനെ, ഗാന്ധിയുവാന്റെ കഴിഞ്ഞ് താഴെ പോകുന്ന ഭഗവാനെ, ഞാനിത് ആ തലറിറങ്ങി താഴെ പോകുന്നു. ഡും തീരണ്ട തട്ടിൽ അർജുനൻ വീണ്. ഭയങ്കര ശക്തിവാനാ, കാര്യമില്ല. ഭഗവാൻ പിന്നെ 701 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത 7 മണിക്കൂർ കൊണ്ട് ചൊല്ലി കേൾപ്പിച്ചാണ് അർജുനനെ പൊക്കിയത്. സ്ത്രീയോ? സ്ത്രീ ഇങ്ങനെ പ്രശ്നം വരുമ്പം ബിൽറ്റ് ചെയ്യല്ല, അതാണ് സ്ത്രീയുടെ വലിയ കഴിവെന്ന് പറയുന്നത്. മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ കൗരവസഭയിലേക്ക് പോവാണ്. പാഞ്ചാലിഞ്ഞ് വന്ന് കൃഷ്ണ, ഭഗവാനെ, എന്റെ തലമുടി കണ്ടോ? തലമുടി മറന്നു പോലെ കേട്ടോ, ആ ദുശാസനയുടെ നെഞ്ച് പിളർന്ന് അതിനകത്ത് കൈയിട്ട് എന്റെ തലമുടി കേട്ടോ, ഞാൻ കെട്ടുകയില്ല. അതോടെ സമാധാന സന്ധി തീർന്നു പാഞ്ചാലി. പുരുഷനൊരു വഴക്കുണ്ടായ ചിലപ്പോൾ ചീത്ത വിളിച്ചെനിക്ക് ഒരു അടിയും കൊടുത്തിരിക്കും. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് പുരുഷൻ എന്ന് മറ്റൊണ്ട് പറയും, എന്റെ സുഹൃത്തെ, ഞാൻ അപ്പ ആ ദേഷ്യം അടിച്ചാൽ നിനക്കൊന്നും എന്നോട് തോന്നണ്ട, ഞാൻ ക്ഷമയോഗിച്ചിരിക്കുന്നു പറയും. സ്ത്രീയോ? സ്ത്രീയുടെ ശക്തി അങ്ങനൊന്നും പോവുകയില്ല. മരണം വരെ വിരോധം കൈവച്ചേക്കാം, മരണം വരെ. എന്നാൽ അമ്പയുടെ കേസിൽ മരണമായിട്ടും വിട്ടാ, മരണം വരെ ഭീഷ്മരുടെ വൈരാഗ്യം വെച്ചോണ്ടിരുന്നു. നടക്കാഞ്ഞിട്ട് അടുത്ത ജന്മത്തിൽ ചിക്കൻഡിയായി വന്ന് ഭീഷ്മരെ വീഴ്ച, അതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശക്തീശ്വരിയായി ഭഗവതി 9th അവതാരമാണ്. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ December 14 ആയപ്പോ അമേരിക്കൻ കപ്പൽപ്പട ഹൂഗ്ലിയിലെത്തി. ഹൂഗ്ലിയിൽ 7th കപ്പൽപ്പടയെ നയിച്ചുകൊണ്ട് എന്റർപ്രൈസ് ഉൾപ്പെടെ 36 കപ്പലുകളാണ്.
അതിനകത്ത് നിന്ന് മിസൈൽ വർഷിച്ചാൽ ഇന്ത്യയുടെ എല്ലാ പട്ടണവും ചാമ്പലാവും. അമേരിക്ക പറഞ്ഞു യുദ്ധം നിർത്താൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയാ, ഇന്ദിരാഗാന്ധി പറഞ്ഞു ഞങ്ങൾ നിർത്തേല, ഡാക്ക വീഴാതെ യുദ്ധം നിർത്തില്ല എന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു ശാസ്ത്രിയൊക്കെ ആണെങ്കിൽ അപ്പൊ യുദ്ധം നിർത്തിയായിരുന്നു. അമേരിക്ക ആക്രമിച്ചാലൊന്ന് ഭയപ്പെട്ട. ഇന്ദിരാഗാന്ധി സ്ത്രീയാണ്. അമേരിക്കയോട് പറഞ്ഞു നത്തിങ് ഡൂയിങ്, ഡാക്ക വീണിട്ട് ഇന്ദിരാഗാന്ധി യുദ്ധം നിർത്തിയുള്ളതാണ് സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത്. പത്താമതായി ഭഗവതി ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ എന്ത് രൂപമെടുക്കണം? ഭഗവതിയും ഭഗവാനോട് ചർച്ച ചെയ്തു. ഭഗവതി പറഞ്ഞു എന്റെ അവസാനത്തെ അവതാരമാണ്, അതുകൊണ്ട് ഞാൻ മനുഷ്യന്റെ നാക്കിലെ മധുരമായ തേനിന്റെ ദേവതയായി ഭൂമിയിലേക്ക് വരികയാണ്. ഭഗവതിയുടെ ദശാവതാരം, പത്താമത്തെ അവതാരം ഭ്രമരി. ഭ്രമരം എന്ന് പറഞ്ഞാൽ തേനീച്ച. ഭ്രമരി എന്ന തേനിന്റെ ദേവതയാണ്. മനുഷ്യന്റെ നാക്കിൽ മധുരവും, തേൻ കഴിച്ചാൽ ബുദ്ധിശക്തി കൂടും. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു സ്പൂൺ തേൻ കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് വിട്ടിയാൽ മിക്കവാറും എ പ്ലസ് കിട്ടും. വല്ല പഠിച്ചിട്ടുണ്ടെങ്കിൽ എ പ്ലസ് കിട്ടും. ആ തേൻ നല്ല ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ആ തേനിന്റെ ദേവതയായി, മനുഷ്യന്റെ നാക്കിന് മധുരമായി, മനുഷ്യന്റെ തലച്ചോറിന് ബുദ്ധിയായി ഭഗവതി. പത്താമത്തെ അവതാരം ദശാവതാരം. ഭഗവതിയുടെ ഓരോ അവതാരവും ഒരു കാളിക്ഷേത്രത്തിന് മുമ്പ് നിങ്ങൾ നിൽക്കുമ്പോൾ ഭക്തർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇനി കാളി ഭഗവതി എന്തിനാണ് ഇങ്ങനെ പിക്ചർ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്തിനാണ് കാളി ഭഗവതി ഇങ്ങനെ നിൽക്കുന്നതെന്ന്. നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ സ്വർണ്ണ നിറത്തിൽ കാളി ഭഗവതി ഉള്ള നാല് ക്ഷേത്രത്തിലുള്ള കേരളത്തിൽ ശാന്ത സ്വഭാവത്തിലൊരു 40-50 ക്ഷേത്രമുണ്ട്. പക്ഷെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ ഭഗവതി നാക്ക് നീട്ടി രക്തം പരട്ടി കഴുത്തിലൊരു തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ട് മനുഷ്യന്റെ വിരലുകൾ മുറിച്ച് അരിഞ്ഞാണമാക്കി അരക്കെട്ടിലിട്ട് ശൂലവും പിടിച്ചോണ്ടൊരൊറ്റ നിപ്പാണ്. കൊച്ചു കുട്ടികൾ അമ്മേ എന്നിട്ട് പേടിച്ചു ഈ ഭഗവതിയുടെ രൂപം കാണുമ്പോൾ, കാളി ഭഗവതിയുടെ രൂപം കാണുമ്പോൾ. അപ്പോളതിന്റെ സാരാംശം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് അമ്മയ്ക്കും അപ്പനും കഴിഞ്ഞിരിക്കണം. എന്താണ് ഈ നാക്ക് നീട്ടി കാളി ഭഗവതി നിൽക്കുന്നത്? നാക്ക് നീട്ടി കാളി ഭഗവതി നിൽക്കുന്നത് നമ്മുടെ സംസാര ശേഷി, പ്രസംഗിക്കാനുള്ള കഴിവ് കാളി ഭഗവതിയുടെ ദാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവതി നാക്ക് നീട്ടി നിൽക്കുന്നത്. ചതുർവർത്തി വിക്രാന്തിന്റെ സഹസിൽ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. തന്നൊന്തരീക്ഷമുണക അമരസിംഹ ശംഖ വേദാള ഭട്ട കടകർപ്പര കാളിദാസ വരാഹമരുചി. അതിലെ പ്രസിദ്ധനായ കവിക്കൊരു മകൻ ഉണ്ടായിരുന്നു, വാക്പടൻ. ഊമനും ബധിരനുമായിരുന്നു. വീട്ടിൽ ഭാര്യയ്ക്ക് ഉപദ്രവമായതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഈ മകനെ കൂടെ കൊണ്ടുപോകും. ഒരു ദിവസം രാജസഹസിൽ വെച്ച് ചക്രവർത്തി കവിയെ സംസാരിച്ചു. സഹസിൽ നിന്ന് പുറത്തിറങ്ങണേ ബാക്കിയുള്ളവർ അങ്ങോട്ട് ഇവനെ കളിയാക്കാൻ വേണ്ടി, എടാ നീ എന്തിനാടാ ഈ പൊട്ടനെ കൂടെ കൊണ്ടിരിക്കുന്ന, വീട്ടിലാണ് ഇട്ടിട്ട് വന്നോ ഈ പൊട്ടനെ എന്ന് പറഞ്ഞു മകനെ, വാക്പടനെ. അവിടെ നിന്ന് കവിയും കരഞ്ഞുപോയി. അപ്പോൾ വിക്രമാദിത്യ രാജാവ് വന്നു. എന്താണ് കരയുന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു സദസ് വെച്ച് അങ്ങനെ അഭിനന്ദിച്ചതിന് എന്റെ കൂടുള്ളവർ അസൂയപ്പെട്ടിട്ട് എന്റെ മോനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. വിക്രമാദിത്യം പറഞ്ഞു അങ്ങ് ആ ഉജ്ജയിനിലെ കാളിക്ഷേത്രത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കുക, മോൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം കാളി ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. 41-ാം ദിവസം വാക്പടൻ സംസാരിച്ചു. ലോകത്ത് സംസ്കൃതത്തിലാണ് പ്രസംഗ കലയെപ്പറ്റി ആദ്യത്തെ പുസ്തകം ഉണ്ടായത്. അതുണ്ടാക്കിയ ആള് വാക്പടനാണ്. വാക്കുകൊണ്ട് യുദ്ധം ചെയ്തതാണ് വാക്പടൻ എന്നുള്ള പേരെ. ആ വാക്പടൻ പ്രസംഗ ശൈലിയുടെ ആളായി മാറി കാളി ഭഗവതി അനുഗ്രഹം കൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങളും ഞാനും കാണുന്ന കഥകളിയിലെ ആട്ടക്കഥകൾ എഴുതി ഉണ്ടാക്കിയ കോട്ടയം തമ്പുരാൻ, 4 വയസ്സുവരെ സംസാരിക്കാത്ത വിദ്വാൻ തമ്പുരാൻ, സംസാരിക്കാൻ കഴിവില്ലാത്ത ആളായിരുന്നു. കുട്ടിയെ അങ്ങ് ചത്തോട്ടെന്ന് വിചാരിച്ച് കുമാരധാരയിൽ കൊണ്ടിട്ടു മൃദഗലശേലി ക്ഷേത്രത്തിന്റെ അപ്പുറത്ത് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയുണ്ട്, അവിടെ കൊണ്ടിട്ടിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ട് കുട്ടിയുടെ ശവം കാണുന്നില്ല. അപ്പനും അമ്മയും കുട്ടിയെ തപ്പിച്ചെന്നപ്പോ കുട്ടി ഓടി വന്നു. അമ്മാന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു. അമ്മ ചോദിച്ചു നിനക്ക് എന്ത് വഴി, എങ്ങനെ സംസാരിച്ച്? അതേ ദാണ്ട് ഇല്ല, വീട്ടിൽ നിന്ന് ഒരു അമ്മ ഇറങ്ങി വന്ന് എനിക്ക് പാലൊക്കെ തന്നിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞു. കുട്ടി ചൂണ്ടി കാണിക്കുന്ന മൃദംഗശൈലി ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി മൃദംഗശൈലി കാളി ഭഗവതി ഇറങ്ങി വന്നാണ് സംസാരിപ്പിച്ചതെന്ന്. നിങ്ങളുടെ എന്റെയും സംസാര ശേഷി കാളി ഭഗവതിയുടെ ദാനമാണ്. എന്തിനാണ് ഈ കഴുത്തിൽ തലയോട്ടി തൂക്കിക്കൊണ്ട് കാളി ഭഗവതി നിൽക്കുന്നത്? ആ തലയോട്ടിക്ക് അകത്തിരിക്കുന്ന തലച്ചോറിന് ബുദ്ധി തരുന്നത് കാളി ഭഗവതിയാണ്. വിദ്യയുടെ ദേവത സരസ്വതിയാണ്, പക്ഷെ നമ്മുടെ തലച്ചോറിന് ബുദ്ധി തരുന്നത് കാളി ഭഗവതിയാണ്. കാളിദാസനെ ഭാര്യ അടിച്ചിറക്കി വിട്ടു. കാളിദാസൻ പോയി കാളി ക്ഷേത്രത്തിൽ കയറി അടച്ചിരുന്നു. നിങ്ങൾക്കറിയാവുന്ന കഥയാണ്.
അകത്താറെന്ന് ചോദിച്ചു, പുറത്താറെന്ന് ചോദിച്ചു. രണ്ടുമണ് കഴിഞ്ഞപ്പോ പുറത്ത് കാളി എന്ന് പറഞ്ഞു, അകത്ത് ദാസൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രുദ്രൻ എന്ന വിറകുവെട്ടുകാരൻ കാളിദാസനായി മാറിയത്. കാളിദാസ, നിനക്ക് എന്ത് വേണം? കാളിദാസൻ പറഞ്ഞു, എനിക്ക് വിദ്യ വേണം. നാക്ക് നീട്ടാൻ പറഞ്ഞു, നാക്ക് നീട്ടി. കാളിദാസനെ നാക്കിലോട്ട് എഴുതി, കാളിദാസന്റെ നാക്കിലോട്ട് കാളിഭഗവതി എഴുതി, ഹരി ശ്രീ ഗണവതായേ നമ. വിദ്യാഭ്യാസത്തിന് വിഘ്നം ഉണ്ടാവരുത്, അതിന് ഗണപതിയോട് സൂചിച്ചുകൊണ്ടുള്ള പാട്ടാണ്. നിങ്ങൾ ഞാൻ എഴുത്തിരുന്നപ്പോ എഴുതിയ ഹരിശ്രീ കാളി ഭഗവതി കാളിദാസന്റെ നാക്കിൽ എഴുതിയതാണ്. എന്തിനാണ് ഈ കൈയുടെ വിരൽ മുറിച്ച് അരിഞ്ഞാനോട്ടോ നിൽക്കുന്നത്? അത് മനുഷ്യന് എഴുതാനുള്ള കഴിവ് കാളി ഭഗവതിയുടെ ദാനമാണ്. നമ്മൾ പഠിക്കുമ്പോൾ സരസ്വതിയോട് പ്രാർത്ഥിക്കും, പരീക്ഷ എഴുതാൻ പോകുമ്പോഴോ നമ്മൾ കാളി ഭഗവതിയോടടുത്ത് പോകും. അപ്പൊ കാളി ഭഗവതി എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം.